കരിപ്പൂർ വിമാന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായ മലപ്പുറത്തുകാർക്ക് അഭിവാദ്യവുമായി എയർ ഇന്ത്യ. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് അഭിവാദ്യം അർപ്പിച്ചത്. ഇത് കേവലം ധൈര്യത്തിന്റെ മാത്രം കാര്യമല്ല, മാനവികതയുടെ സ്പർശനമാണ്. മറ്റുള്ളവരോട് ജീവൻ രക്ഷിക്കാനായി സ്വന്തം ജീവൻ പണയം വെച്ച മലപ്പുറത്തുകാർക്ക് ഞങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയാണ് കുറിച്ചത്. അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ മലപ്പുറം കൊണ്ടോട്ടയിലെ ജനങ്ങൾ ഒത്തൊരുമിച്ചതിനെ പ്രകീർത്തിച്ച് ദി ടെലിഗ്രാഫ് പത്രം മുഖ്യ പേജിൽ വാർത്ത കൊടുത്തിരുന്നു. അപമാനിക്കപ്പെട്ട മലപ്പുറം കാരുണ്യം കൊണ്ട് പ്രതികരിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ടെലിഗ്രാഫിന്റെ വാർത്ത. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജുനൈദ് മുക്കൂദ്, ഫസൽ പുതിയകത്ത് എന്നീ യുവാക്കളുമായി സംസാരിച്ചാണ് ടെലിഗ്രാഫ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറത്തിലെ ജനങ്ങൾ സംഘപരിവാറുകാർക്ക് ക്രൂരന്മാരോ തീവ്രവാദികളോ അല്ലെങ്കിൽ ഇതിന് രണ്ടുമിടയിലുള്ളവരോ ആയിരുന്നു. പാലക്കാട് ഗർഭിണിയായ ആന സ്ഫോടക വസ്തു കഴിച്ച് ചരിഞ്ഞപ്പോൾ പോലും അത് മലപ്പുറത്തിന്റെ ക്രൂരതയായാണ് എഴുതപ്പെട്ടത്. മനേകാ ഗാന്ധി പോലും അത് ഏറ്റുപിടിച്ചു. പക്ഷേ വെള്ളിയാഴ്ച രാത്രി ലോകമെങ്ങുമുള്ള ജനങ്ങൾ കണ്ടത് മലപ്പുറത്ത് നൂറുകണക്കിന് യുവാക്കൾ കരിപ്പൂർ എയർപോർട്ടിൽ തകർന്നു വീണ വിമാനത്തിലെ നൂറുകണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും മറന്നു പ്രവർത്തിക്കുന്നതാണ്. ഏതു നിമിഷവും ആ വിമാനം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നതോ, വിദേശത്തുനിന്ന് വന്നവരായതുകൊണ്ട് COVID-19 ബാധിതരായിരിക്കാനുള്ള സാധ്യതയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നതോ അവർ മറന്നു. സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കിയാണ് അപകടത്തിൽപ്പെട്ടവരെ ഓരോരുത്തരും ആശുപത്രിയിൽ എത്തിച്ചത്. 7:14 അപകടമുണ്ടായി. ദുരന്തസ്ഥലത്ത് ആദ്യമെത്തിയ സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനങ്ങളെല്ലാം മലപ്പുറത്തിന്റെ ആതിഥ്യ മര്യാദയുടെ പ്രശസ്തിയെ ശരിവെക്കുകയായിരുന്നു. അവിടെ എത്തിയ ചെറുപ്പക്കാർ കനത്ത മഴയെ പോലും വകവയ്ക്കാതെയാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത്. 100-ലധികം ജനങ്ങളാണ് വിവരമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായി വാഹനങ്ങളിലായി സ്ഥലത്തേക്ക് എത്തിയത്. 2 മണിവരെ നീണ്ട രക്ഷാപ്രവർത്തനം ആ വിമാനത്തിലെ അവസാന ആളെ വരെ പുറത്തെത്തിച്ച് ആശുപത്രിയിലാക്കിയതിനു ശേഷമാണ് അവസാനിപ്പിച്ചത്. മാത്രമല്ല, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും 16 ആശുപത്രികൾ അവർ വീണ്ടും എത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ രക്തം നൽകാൻ ക്യൂ നിൽക്കാൻ, ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയ ആ നാട്ടുകാർ ഓരോരുത്തരോടും മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറും നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മിഷൻ 2020 ന്യൂസ്.